പുതിയതിന് വില 8,80,000 രൂപ നമ്മൾ ചോദിക്കുന്ന വില 6,50. എത്ര രൂപ കയറ്റി ഉണ്ടാവും ഇതിന്റെ മുകളിൽ? എനിക്ക് തോന്നുന്നു സാറ്റലൈറ്റ് കാര്യങ്ങള്, ബാക്ക് മറ്റേ റൂഫ് റെയില് കാര്യങ്ങള്, ഇത് നോക്കി ഫുള്ള് ഇന്ത്യയിൽ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. അടിപൊളി സംശയമായിരിക്കും, ഇലക്ട്രിക് ഒക്കെ സെക്കൻഡ് വരാനായോ? ഇത് ഫാമിലി തന്നെ മാറിയതാണ്, അങ്ങനെ ഒരു അവരെ അബ്രോഡ് പോയതാണ്, അങ്ങനെ വന്നൊരു വണ്ടിയാണ്. 2021 മോഡൽ പ്രൈം ആണ് വരുന്നത്, ഇറങ്ങുന്നത് മാക്സും കൂടി ഇറങ്ങുന്നുണ്ട്. കാരണം പ്രൈമും മാക്സും തമ്മിലുള്ള കമ്പാരിറ്റീവ് വരുന്ന പറഞ്ഞാല് മാക്സ് കുറച്ചുകൂടി കിലോമീറ്റർ കൂടുതൽ കിട്ടും. ഇത് ഏകദേശം കമ്പനി ഒരു 320 പറയുന്നുണ്ടെങ്കിലും 2017 മോഡൽ എത്ര ഓണർഷിപ്പ് ആണ്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 65,000. 2020 മോഡല് 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 30,000 കിലോമീറ്റർ ജസ്റ്റ് വണ്ടി വന്ന് കേറിയിട്ടുള്ളൂ. ആ വർക്കിന് കൊണ്ടുപോകാനുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഷോറൂമിലേക്ക് ഞാൻ സർവീസിന് കൊണ്ടുപോകാൻ പോവാണ്. മുക്താറാണേ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാർസോണിന്റെ കാർ ആൻഡ് ബൈക്ക് ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. വൈശാഖ് ബ്രോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല മഴയല്ലേ? മഴ ഉണ്ടോ? ഇപ്പോഴല്ലേ, എത്ര ദിവസം, 2 ദിവസമായിട്ട് തുടങ്ങിയല്ലേ. അതൊക്കെ പോട്ടെ, ഓഫർ ഉണ്ടോ ഈ മാസം? നമ്മള് അഷ്വേർഡ് ഗിഫ്റ്റ് ആണ്. അടുത്ത മാസം ജംബോ ഓഫർ കൊടുക്കും നമുക്ക്. ഓണല്ലേ. അപ്പൊ എന്തായാലും വീഡിയോ ഇറങ്ങാൻ ലാസ്റ്റ് മാസം, ലാസ്റ്റ് അടുത്ത മാസം ഫസ്റ്റ് മുതൽ നമ്മൾ ഓഫർ അനൗൺസ് ചെയ്തില്ല. നല്ല ഓഫർ ഉണ്ടാവും. നല്ല ഓഫർ ഉണ്ടാവും. ഇവിടെ കാണിക്കുന്ന മിക്ക വണ്ടികൾക്കും അടിപൊളി ഓഫർ ഉണ്ടാവും. ഓൺ അടുപ്പിച്ച് നല്ല ബെനിഫിറ്റ്, ഡിസ്കൗണ്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മള്. അടുത്ത മാസം സ്റ്റാർട്ട് മുതൽ നമുക്ക് റെഡി ആക്കാം. ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നമ്മൾ കാണിക്കാൻ പോകുന്ന മോഡൽ ഏതാണ്? നമുക്ക് എല്ലാ വണ്ടികളുണ്ട്, പക്ഷെ ബിൽഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വണ്ടി ആയിക്കോട്ടെ. ടാറ്റ വണ്ടി ആയിരിക്കുമല്ലേ? ടാറ്റല്ല, ഒരു 4 വണ്ടി നമുക്ക്. ടിയാഗോ ഉണ്ട്, നെക്സോൺ ഉണ്ട്, നമ്മളെ കാർസോണിന്റെ കാർ ആൻഡ് ബൈക്കിൽ ഒരുപാട് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഇവിടുന്ന് ഒരു കാർ എടുത്തു കഴിഞ്ഞാല്, കാർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിന് ടെൻഷൻ അടിക്കാനല്ലേ? ഒരു ഓൾമോസ്റ്റ് ഒരു പുതിയ കാറിന്റെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ വീട്ടിലും പറയുന്നത് 2-year വാറന്റി പ്ലസ് 1-year റോഡ് അസിസ്റ്റന്റ് വാറന്റി. 2-year വാറന്റി എന്നൊക്കെ പറയുമ്പോൾ ഗ്യാരണ്ടി അല്ലാത്ത മക്കളെ വാറന്റി ആണ്. വാറന്റി ആണ് പറയുന്നത്. അത് കാരണം ഫസ്റ്റ് റിപ്പയർ പിന്നെ റീപ്ലേസ്മെന്റ്. അത് എടുത്ത് പറയുകയാണ്, ഫസ്റ്റ് റിപ്പയർ റീപ്ലേസ്മെന്റ്. അതിൽ തന്നെ വാറന്റിയിൽ കവറേജ് ആകുന്ന ഐറ്റംസ് ഉണ്ട്. എഞ്ചിന് ഗിയർ ബോക്സ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, സ്റ്റിയറിംഗ് കോളം, എസി കമ്പസർ, സെൻസേഴ്സ്. 60,000 കിലോമീറ്ററിന് ചോടി ഓടിയ വണ്ടി ആണെങ്കിൽ സസ്പെൻഷൻ ആക്സിലും കൂടി വരും. ഇത്രയും ഐറ്റംസിനാണ് വാറന്റിയിൽ കവറേജ് ആകുന്നത്. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ എടുക്കുന്നത് പുതിയ കാറല്ല, യൂസ്ഡ് കാറാണ്. ഒരു 5 രൂപേന്റെ മെയിൻ്റെനൻസ് നമ്മൾ മൈൻഡ് കാണണം. എടുത്ത് കൊണ്ടുപോകുന്നത് ഒരു 17 വണ്ടി ആണെങ്കിൽ 12 വണ്ടി ആയിക്കോട്ടെ, അത് ഇത്ര കിലോ ഇത്ര വർഷമായിട്ടുള്ള പഴക്കം ആ വണ്ടിക്ക് ഉണ്ടാവും. എല്ലാ കാരണം മിഷനറി ആണ്, എന്താണ് തേയ്മാനങ്ങൾ, അത് വലിയ പണി കിട്ടും എന്നല്ല പറയുന്നത്, ഒരു മൈൻഡിൽ വെക്കാനാണ് പറയുന്നത്. കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കാണാൻ വേണ്ടിട്ട് പറയുന്നു. ഓക്കെ, നമ്മൾ ഉറങ്ങല്ലേ? ഓക്കെ. വൈശാഖ് ബ്രോ, നമ്മൾ വസ്ത്രത്തിനാണ് നോക്കാൻ പോകുന്നത്. മഞ്ഞക്കിളി എന്നാണ് തുടങ്ങാം. ടാറ്റാ ടിയാഗോ അല്ലേ? വെറൈറ്റി കളർ, എറണാകുളം രജിസ്ട്രേഷൻ. നല്ല വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണോ? ജസ്റ്റ് വണ്ടി വന്ന് കേറിയിട്ടുള്ളൂ. ആ വർക്കിന് കൊണ്ടുപോകാനുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഷോറൂമിലേക്ക് ഞാൻ സർവീസിന് കൊണ്ടുപോകാൻ പോവാണ്. അതിൽ തന്നെ തുടങ്ങുകയും ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഓർമ്മ വരാം. ഇത് ഇവി വേറെ കാണിക്കാണ്ട്.
ഇതും ജസ്റ്റ് വന്ന് കയറി വണ്ടി കേട്ടോ. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കഞ്ചസ്റ്റർ ആണ്, കഴിഞ്ഞ പ്രാവശ്യം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ബാക്കോട്ട് പോകുമ്പോ മനസ്സിലാവും വണ്ടി ഓൾമോസ്റ്റ് ഫുള്ളാണ്. കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയല്ല നിങ്ങൾക്ക് എത്ര വില്യനൊക്കെ അടിച്ചിരിക്കുന്നുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് പറയണോ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്ത് അടിച്ചിട്ടുണ്ട് പറയണോ, ഓപ്പൺ ആയിട്ട് പറയണോ. നമ്മൾ ഒരാളും ഇവിടെ കാഴ്ചക്കാർ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇവിയല്ല നോർമൽ ഓട്ടോമാറ്റിക് ആണ് വേരിന്റ് വരുന്നത്. 2021 മോഡലാണ് വണ്ടി വരുന്നത്. 2021 മോഡൽ എത്ര മൈലേജ്? സിംഗിൾ ഓണർഷിപ്പിൽ 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ പെട്രോൾ ആണ് വരുന്നത്. ഇത് നമുക്ക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു എസ് യു വി സെഗ്മെന്റിൽ എടുക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് വലിയ ഓവർ ബഡ്ജറ്റിൽ പോകാത്തൊരു വണ്ടി. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 8.75 ആണ്. പുതിയതിന് 11.30 ഓണറോട് ഇപ്പം വില ഉണ്ട്. ഇറങ്ങുന്ന സമയത്ത് പലരും ചോദിക്കും ഇറങ്ങുമ്പോ അത്ര വില ഉള്ളത് ചോദിക്കും. സ്വാഭാവികമായിട്ട് വീഡിയോ ഉണ്ടാവുക ഇറങ്ങുമ്പോ 10 മുകളിൽ വില ഉണ്ട്. 10 ലോൺ നമുക്കൊരു ഇതും 1 lakh ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കും. 1 lakh ഉണ്ടെങ്കിൽ കിലോമീറ്റർ എത്ര ആയിരുന്നു പറഞ്ഞത്? 11,000 കിലോമീറ്റർ. നമ്മുടെ കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ്. കാൽ 11 ആണ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ നെക്സ്റ്റ് നമുക്ക് പോളാണ് ചാലോ. പോൾസ്വാഗൻ്റെ പോളോ ഏതാണ്? പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ. 2010 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2-3 പോളോ കാണിച്ചിരുന്നല്ലേ. ഇത് നമ്മളൊരു 3 മാസം മുന്നേ നമ്മൾ ഒരു ഡെലിവറി ബേൽ ഇട്ടൊരു പോളോ എടുത്തില്ലേ, ഡെലിവറി കൊടുക്കുമ്പോ ആ വണ്ടിയാണ് ഓപ്പൺ ആയിട്ട് നമ്മള് വീഡിയോയിൽ കാണിച്ച വണ്ടി. ഡെലിവറി കൊടുക്കാൻ ഡെലിവറി ആണെന്ന് പറഞ്ഞു ആ വണ്ടിയാണ്. ആ കസ്റ്റമർ അബ്രോഡ് പോവാണ്, 3 മാസം നമ്മൾ അങ്ങനെ തന്നെയാണ് അന്ന് പറഞ്ഞത്. 3 മാസം കഴിഞ്ഞ ആള് തിരിച്ചു തരുന്ന് പറഞ്ഞാണ്. 3 മാസം കഴിഞ്ഞ് നമ്മള് നല്ലൊരു പ്രൈസ് തന്നെ എടുക്കുകയും ചെയ്തു. 2010 അല്ല, അത് കുറച്ച് കൂടുതലുണ്ടോ? അവർക്ക് കൊടുത്ത പൈസ അല്ല, അതിൽ കുറച്ച് കൂടുതലുണ്ടോ? കാരണം നമ്മൾ കൂട്ടിയെടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. 2017 മോഡല്. 2017 മോഡൽ എത്ര ഓണർഷിപ്പ് ആണ്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 65,000. 65,000 കിലോമീറ്റർ. പെട്രോൾ ആണ് വരുന്നത്. ഹൈലൈനിൽ 1.2 ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് എങ്ങനെ ചോദിക്കാം? 6,60 കൊടുക്കാം. 6,60,000. എത്ര ലോൺ കയറും? ഇത് നമുക്ക് ഒരു 5 രൂപയുടെ കൊടുക്കാം. 5 മോളെ ഓക്കെ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നെക്സോൺ ഇ വി. ഇപ്പൊ എല്ലാവരും സംശയിക്കും ഇലക്ട്രിക് ഒക്കെ സെക്കൻഡ് വരാനായോ. ഇത് ഫാമിലി തന്നെ മാറിയതാണ്, അങ്ങനെ ഒരു അവരെ അബ്രോഡ് പോയതാണ്, അങ്ങനെ വന്നൊരു വണ്ടിയാണ്. 2021 മോഡല് പ്രൈം ആണ് വരുന്നത്. ഇറങ്ങുന്നത് മാക്സും കൂടി ഇറങ്ങുന്നുണ്ട്. അത് പ്രൈമും മാക്സും തമ്മിലുള്ള കമ്പാരിറ്റീവ് വരുന്ന പറഞ്ഞാല് മാക്സ് കുറച്ചുകൂടി കിലോമീറ്റർ കൂടുതൽ കിട്ടും. ഇത് ഏകദേശം കമ്പനി ഒരു 320 പറയുന്നുണ്ടെങ്കിൽ 260 റേഞ്ചിൽ നമുക്ക് ഐഡിസി റേഞ്ച് ആണ്. 260 റേഞ്ചിൽ കൺഫേം ആയിട്ട് കിട്ടും. ഓക്കെ, പക്ഷേ ഇതിന്റെ ബാറ്ററി വാറന്റി കാര്യമൊക്കെ എങ്ങനെ? 8 കൊല്ലം ബാറ്ററി വാറന്റി, സെല്ലിന് വാറന്റി കൊടുക്കുന്നുണ്ട് കമ്പനി. പിന്നെ 1.5 ലക്ഷം കിലോമീറ്റർ വരെ മോട്ടോർ വാറന്റി കൊടുക്കുന്നുണ്ട്. 1.5 ലക്ഷം കിലോമീറ്റർ വരെ മോട്ടോർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇപ്പോൾ 46,000 കിലോമീറ്റർ. ഇനി 120 കിലോമീറ്റർ വരെ ഇനിയും ഉണ്ട് ഓടാൻ. വണ്ടി ഓടിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിനിപ്പോ ഏകദേശം ഇറങ്ങുന്ന സമയത്ത് 17.5 ലക്ഷം രൂപയുടെ റേഞ്ചിലായിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങുന്നതിന് എന്തായാലും ഒരു 19 രൂപയുടെ റേഞ്ചിലായിട്ട് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് 13.75 കൊടുക്കാം. 13.75 സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്, സോറി സെക്കൻഡ് ഓണർഷിപ്പ്. 46,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഡീസൽ കമ്പനിന്റെ വാറന്റി ഉണ്ട്. നമ്മളെ വാറന്റി വേണമെങ്കിൽ വാറന്റി എങ്ങനെയാണ് വരിക? നമ്മൾ രണ്ടുകൊല്ലം നമ്മൾ പറയും പോലെ ഇവി ആയതുകൊണ്ട് ചോദിക്കും നിങ്ങളെ വാറന്റി എങ്ങനെയാണ്? സെയിം തന്നെ, നമ്മൾ ഈ പറയുന്നത് തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ അതിൽ കവറേജ് ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ കമ്പനി വാറന്റി ഉണ്ട്, അതിന് നമ്മൾ ആവശ്യമില്ല. ടാറ്റന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇവിക്കൊക്കെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് സർവീസ് വേണം. സർവീസ് ഓരോ സർവീസ് ലെവലെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് കമ്പനി വാറന്റിയാണ് ഒന്നും കൂടി ബെറ്റർ. എത്ര ലോൺ കൊടുക്കും? ഇത് നമുക്കൊരു 10 ലക്ഷം വരെ കൊടുക്കാം. 10 ലക്ഷം രൂപ ഒരു 3.75 ഡൗൺ പേയ്മെന്റ് ഒരുപാട് വണ്ടിയുടെ കളക്ഷൻസ് ഉണ്ട്. ഇതിൽ കുറെ ഒന്നും വണ്ടി നമ്മള് കാണിക്കാത്ത പറഞ്ഞാൽ നമ്മൾ കുറച്ച് സെലക്ടീവ് ആയുള്ള വണ്ടി എടുത്തുള്ളൂ. കാരണം പുതിയ സ്റ്റോക്കാണ്. പല വീഡിയോയിലും കുറെ വണ്ടികൾ ഇങ്ങനെ കാണിക്കുന്നതിനെ കൊണ്ട് അത്യാവശ്യം എൻക്വയറി വരുന്ന വണ്ടികൾ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പോണവർക്ക് തന്നെ ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. ടാറ്റ ടിയാഗോയിൽ ടാറ്റന്റെ ഒരു മയ ആയിക്കോട്ടെ വീഡിയോയിൽ. മൂന്നാല് വർഷത്തെ നമ്മൾ യെല്ലോന്ന് തുടങ്ങി നമ്മൾ റെഡിലേക്ക് വരാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇത് 2021 മോഡല്. ഇത് നമുക്ക് ചോപ്പ് കിളി എന്നറിയാലേ. ചോപ്പ് കിളി ചോപ്പ് കിളി എത്ര ദിവസം വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ്. 20,000 കിലോമീറ്റർ. റിപ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റിപ്പേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. പക്ക പെർഫെക്റ്റ്. എക്സെറ്റ് ആണ് വേരിന്റ് വരുന്നത്. ഓൾമോസ്റ്റ് ആണ് റിവേഴ്സ് ക്യാമറ, ബാക്ക് വൈപ്പർ, അലോയ്സ് ഉണ്ടാവില്ല. എല്ലാത്തും പറയാം. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ? പിന്നെ അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ക്യാമറ ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്.
2019 മോഡല് പെട്രോള് 1.6 വണ്ടി മാനുവൽ 2019 പെട്രോള് 1.6 നമ്മൾ ബി എം ഡബ്ല്യു ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്തോ കാരണം കൊണ്ട് കുറച്ച് ബാക്കോട്ട് പോയി എന്നുള്ള സാധനങ്ങളാണ്. ഇതൊരു 12-10 ആ ഒരു മൈലേജ് കണ്ടാൽ മതി. ലുക്കിൽ കണ്ടുകൊടുക്കാം നമുക്ക്. 19,000 കിലോമീറ്റർ തോന്നിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി വാറണ്ടി കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് പ്രൈസ് വരുന്നത്. 8 കൊടുക്കാം. 8,20,000 ലോൺ എത്ര കയറും? ഇത് നമുക്കൊരു 2 ലാക്ക് ഐപി അടച്ചാൽ ബാക്കി ചെയ്ത് കൊടുക്കാം. 2 ലാക്ക് ഐപി അടിച്ചാൽ ബാക്കി ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള മിക്ക വണ്ടികൾക്കും എങ്ങനെ വാറണ്ടി കാര്യങ്ങളൊക്കെ? നമ്മൾ വാറണ്ടി നമ്മൾ എല്ലാ വീട്ടിലും പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് 2017 എബോ ആയിട്ടുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് 2 ഇയർ വാറണ്ടി കൊടുക്കാം. വീണ്ടും വീണ്ടും പറയുന്നത് വാറണ്ടിയാണ്. ആളുകളെ കൺസെപ്റ്റ് എന്താ പറയുക, നമ്മൾ രണ്ടുകൊല്ലം വാറണ്ടി കൊടുക്കുമ്പോൾ എല്ലാത്തിനായിട്ടില്ല. നമ്മൾ പറയുന്ന സാധനങ്ങൾക്കാണ് വാറണ്ടി. അത് പറയുന്ന അതുകൊണ്ടാണ് വാറണ്ടി ആണ് കൊടുക്കുന്നത്. അത് ഫസ്റ്റ് 1 ഇയറിലേക്ക് അല്ലെങ്കിൽ 15,000 കിലോമീറ്ററിൽ എഞ്ചിന്, ഗിയർ ബോക്സ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, സ്റ്റിയറിംഗ് കോളം, എസി കമ്പസർ, സെൻസേഴ്സ്. വണ്ടി 60,000 കിലോമീറ്ററിന് തോടെ ഓടിയ വണ്ടി ആണെങ്കിൽ സസ്പെൻഷൻ ആക്സിലും കൂടി കവറേജ് ആയിരിക്കും. സെക്കൻഡ് ഇയറിലേ വരുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സ് മാത്രം. പിന്നെ 1 ഇയർ ഓഡസ്റ്റിന്റെ വാറണ്ടി. പിന്നെ 15 ബാക്കോട്ടുള്ള വണ്ടിയാണെങ്കിൽ 1 ഇയർ എഞ്ചിന് ഗിയർ ബോക്സും വാറണ്ടി. നെക്സ്റ്റ് അതൊക്കെ കാണിക്കാനുള്ള വണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾ സമയക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കാണെങ്കിൽ ഒക്കെ കാണിക്കാം. മാനുവലാണ്. ഡീറ്റെയിൽ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറയാം. സെൽറ്റി വൈൽ കുറച്ച് വണ്ടി കാണിച്ചാൽ പോരെ. ഓക്കെ, ഞാൻ നിൽക്കാൻ റെഡിയാണ്. മനസ്സിലാവില്ല. അടിപൊളി. പക്ഷെ അത് റോഡുമേൽ ഇറങ്ങിയാൽ എംബിയുടെ ഒരു ഫൈനൊക്കെ കിട്ടുന്നുള്ള കൺസെപ്റ്റ് കൂടി നമ്മൾ ഈ പറയാട്ടോ. ഒപ്പനായിട്ട് പറയണല്ലോ, പറയാണ്ടിരിക്കണ്ട. അൾട്രാസൗണ്ട് പറയട്ടെ, ഇതില് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അറ്റാച്ചും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് കൂട്ടിയിട്ട് വീഡിയോന്റെ മുകളിൽ കയറ്റരുത്, ഈ വണ്ടിന്റെ മുകളിൽ കയറ്റരുത്. അമ്മനോട് പ്രൈസ് പറയരുത്. പറയാൻ കാരണം എന്താ പറയാ, എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇതൊക്കെ ഇവിടെ കഴിച്ചേക്കണം. ഇത് ഈ ലെവലിൽ തന്നെ പോവാൻ നോക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് പർച്ചേസ് ചെയ്ത് നമ്മൾ പുതിയ കാർ എടുക്കുമ്പോ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഇത് റിപ്പയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ പറഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് പെയിന്റ് ചെയ്ത് ക്ലിയർ കൊടുക്കേണ്ടി വരും. അങ്ങനെ തന്നെ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ ക്രൈസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,600. ഏതാ മോഡൽ? 2017 സീറ്റ. നോർമൽ ഒരു മാർക്കറ്റ് പറഞ്ഞാൽ വണ്ടിന്റെ 5 റുപ്യന്റെ റേഞ്ചിലാണ് ഉള്ളത്. പിന്നെ ഈ അഡീഷണൽ ആക്സറീസ് നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതിൽ കൂട്ടിയിട്ടുണ്ട്. കൂട്ടില്ല എന്ന് പറയുന്നില്ല, ചെറിയ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നോക്കി സിംഗിൾ ഓണർഷിപ്പിൽ 19,000 കിലോമീറ്റർ മാറ്റാണെങ്കിൽ മൊത്തം പെയിന്റിംഗ് റീപ്ലേസ് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെ തന്നെ കണ്ടീഷനിൽ എടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജനുവായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ അടുത്ത സ്ഥാനം സിംഗിൾ ഓണർഷിപ്പിലോമീറ്റർ ഓടിച്ച വണ്ടി ആണെങ്കിൽ പ്രൈസ് നല്ലൊരു മാറ്റം. കോഴിക്കോട് പുതിയ വില 8,80,000 രൂപ. നമ്മൾ ചോദിക്കുന്ന വില 6,80,000. പുതിയ 8,80,000. ഇവിടെ ചോദിക്കുന്നത് 6,80,000. 2 കൊല്ലത്തെ 2 ലക്ഷത്തിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അതായത് അതിന് ഡെലിവറി ഡേറ്റ് എന്താ നോക്കി നോക്കി. ഡെലിവറി ഡേറ്റ് 25/3/2020. കറക്റ്റ് ഒരു കൊല്ലത്തിന് മാസവും 1.5 കൊല്ലം 1.5 കൊല്ലം ഒരു കൊല്ലം 4 മാസവും ആ റേഞ്ചിലായിരിക്കും. 2 കൊല്ലത്തിന് 2 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ ഉണ്ടാവും പുതിയ എടുക്കുമ്പോൾ. എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. വേറെ മോഡൽ മാറി കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല, ഒക്കെ സെയിം തന്നെ. റീപ്ലേസ് ഒന്നുമില്ല. സ്വിഫ്റ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. സ്വിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോഡി റേറ്റിംഗിൽ 4-star റേറ്റിംഗ് ആണ്. 4-star റേറ്റിംഗ്. അപ്പൊ അതിന് അതിന്റേതായ ഒരു ബോഡി വെയിറ്റ് കാര്യങ്ങളും മൈലേജ് കുറച്ച് കമ്പയറ്റീവ് ബോഡി വെയിറ്റ് കുറവാണ്. അതാണ് 24-23 ഒക്കെ മൈലേജ് കിട്ടുന്നത്. 15 റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്തോളൂ. 15 ലെവൽ. ഓക്കെ,
പ്രൈസ് പക്ഷെ വന്ന് ഇവിടെ കിട്ടിക്കഴിഞ്ഞാല് ഒരാള് നല്ല കസ്റ്റമർ ആണെങ്കിൽ അയാൾക്ക് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് എടുക്കുന്ന പാർട്ടി, അതായത് എൻക്വയറി ചെയ്യുന്നവർ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തോളന്നില്ല. കൂടുതൽ നമ്മള് വീഡിയോ കാണുന്ന പ്രവാസികളായിരിക്കും, അവരൊക്കെ അവിടെ നിന്ന് നിന്നിട്ട് ഇവിടേക്ക് ആളെയൊക്കെ വിട്ടിട്ടൊക്കെ അന്വേഷിക്കേണ്ടത്. ചിലപ്പോൾ അവരുടെ പ്ലാൻ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഈ വണ്ടി ഉണ്ടായിക്കൊള്ളാം. പക്ഷെ ലൈവിൽ ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിൽ ഓൺ സിറ്റിംഗിൽ നമുക്ക് മാക്സിമം ചെയ്തോളൂ. ഞാൻ അതുപോലെ തന്നെ ഐ20 ഉണ്ടോ? ഐ20 വരെ 2018 വണ്ടി ഉണ്ട്. 2018 വണ്ടി ഐ20 എവിടെ ഉള്ളത്? കാരണം ഒരുപാട് ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുകയാണ്, ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല. വണ്ടി ഫുള്ളാണ്, അപ്പോ ഒതുക്കിടാൻ സ്ഥലമല്ല. ഡെലിവറി കൊടുക്കണമെങ്കിൽ 10 വണ്ടിന്റെ ഉള്ളിൽ പോളിഷിംഗ് അല്ല നമുക്ക് മാറ്റി ചെയ്യാം. നമുക്ക് ബിൽഡിംഗ് നമ്മള് എടുത്തിട്ടുണ്ടല്ലേ, പറത്ത വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കാം. പെട്ടെന്ന് ഉണ്ടാവില്ല. ഐ20 ഹാസ്റ്റ് ആണോ? ഹാസ്റ്റ് ഓക്കെ. ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. 2018 മോഡൽ. 2018 മോഡൽ എത്ര ഓണർഷിപ്പാണ്? സിംഗിൾ ഓണർഷിപ്പ്. 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല? ഒന്നുമില്ല. നല്ല വണ്ടി. ഇതൊക്കെ വന്ന് കയറിയിട്ടുള്ള വണ്ടി. ഇപ്പം കയറിയിട്ടുള്ളൂ. പൈസ എങ്ങനെ വരുന്നത്? 6.95 കൊടുക്കുമ്പോൾ. 6.95 എത്ര ലോൺ കയറും? ഇത് ഒരു 1 ലാഖ് ആയി കൊടുക്കുക. 1 ലാഖ് ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി ഇറക്കി വണ്ടി പോലും ഇറക്കി കൊടുക്കും. ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാനുള്ളത്? നെക്സ്റ്റ് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ചെയ്യണമെങ്കിൽ അവിടെ എക്സ്ക്രോസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടി ഉണ്ട്. ഇതാ ഇവിടെ തൊട്ടത് തന്നെ ആൾട്ടോ ഐറ്റം കൊടുത്തതാണ്. ഇവിടെ ഡാർസന്റെ റെഡിഗോ ഉണ്ട്, ഇയോൺ ഉണ്ട്, പിന്നെ സ്വിഫ്റ്റ് ഉണ്ട്, റിഡ്സ് ഉണ്ട്, വാഗ്നർ ഉണ്ട്, എക്സ്പ്രോസ് ഉണ്ട്. ഇപ്പൊ ഒരുപാട് മോഡൽ വണ്ടികളുണ്ട് ഇവിടെ അല്ലേ. ഇനി അഥവാ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വൈശാഖപുരമന്റെ നമ്പർ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ അതിൽ വേറെ കാര്യം കൂടി, കൂടുതൽ നമ്മള് നേരത്തെ പറഞ്ഞ പ്രവാസികളൊക്കെ ആയിരിക്കും, അവർക്ക് ഒരു ടൈം ഉണ്ടാവും. നമ്മളൊരു ടൈം 9 to 7 വരെയാണ്. അതിന് ആ ഒരു ടൈമിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ രാത്രി നമ്മൾ എന്തെങ്കിലും എൻഗേജിലൊക്കെ ആയിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളല്ലേ, ചെറിയ രീതിയിൽ ചിലപ്പോൾ കോളൊക്കെ എടുക്കാൻ പറ്റാതാകുന്നാണെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ ഫ്രീ ആകുമ്പോൾ റീപ്ലൈ. ഓക്കെ അപ്പൊ എന്തായാലും 9 to 7 അല്ല അങ്ങനെ പറയല്ല, കയ്യുന്ന ആ ഒരു ടൈമിൽ കോണ്ടാക്ട് ചെയ്താലും നമ്മളെല്ലാരും എടുക്കും ടൈം, ഓഫീസ് ടൈം ആയിക്കോളും. അപ്പൊ അതാരും മിസ് ആക്കണ്ട, അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഗ് വിളിച്ചോളി, മിസ് ആക്കണ്ട. ഒറ്റ വണ്ടി ഉള്ളൂ അല്ലേ? ഇത് ആണെങ്കിൽ വിളിച്ചോളി, മിസ് ആക്കണ്ട. അപ്പൊ നമുക്ക് തൽക്കാലം ഒരു പിന്നെ അടുത്ത മാസം എന്തായാലും വരണം. ഓണം പൊളിക്കാം. സദ്യ ഉണ്ടോ? സദ്യ ഒക്കെ നമുക്ക് റെഡിയാക്കാം. ഓക്കെ എന്നാലും പൊളിക്കാം.